ഈ ചർച്ചകൾ ശ്രദ്ധിക്കുന്നതിനിടയിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. നമ്മളെ ഇക്കാര്യത്തില് LDF എന്ന് പറയുന്ന കാര്യത്തില് പഴയ നമ്മുടെ ഉത്തരാധുനിക തത്വചിന്തകന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാരഡൈം ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. അവര് ഈ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നല്ല, അവരുടെ മാർക്സിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ലോകവീക്ഷണം മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവായിട്ട് ഈ പിണറായി കേരള മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം എങ്ങനെയാ മാറുന്നത് നമുക്ക് വിശദമായി നോക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഡാറ്റകള് നിരായുധരായി തീരുന്ന മനുഷ്യരാണ് മിക്കവാറും ഈ ഡാറ്റകളുടെ മേലെ അമിതമായി ഉണ്ണുന്നത്. അത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ചർച്ചകളിലൊക്കെ വരുന്നുണ്ടത്. ഞാനത് പ്രധാനമായിട്ട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഡാറ്റകളുടെ പുറത്തല്ല ലോകം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ഡാറ്റകൾ എങ്ങനെ ഉണ്ടാക്കാം അതാണ് ഇദ്ദേഹം മൊത്തം റവന്യൂ ചെലവിന്റെ ഇത്രയൊക്കെ ശതമാനമേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊക്കെ മഹാ നിരപരാധികളും വളരെ 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 ലളിത ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ സ്ഥാപിക്കാം. ഇങ്ങനെ കണക്കിന്റെ ഈ ഡാറ്റ എന്ന് ഇപ്പോ പറയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു ദുരുപയോഗം ഇങ്ങനെ പലതരത്തിൽ സാധിക്കുന്നുണ്ട്. അപ്പോ അതിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ചോദിച്ചാൽ ഇവരെ ലോകവീക്ഷണം മാറിയിരിക്കുന്നു എന്നുള്ളത്. 57 വന്ന EMS ഗവൺമെന്റ് മുഖ്യമന്ത്രി ശമ്പളം കുറക്കുക ചെയ്തത്. ശമ്പളം എന്തിനു കുറച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തങ്ങളാണ് വഴികാട്ടേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ശമ്പളം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിമാർ ധൂർത്ത് നടത്തുന്നുണ്ടോ, ഈ മന്ത്രിമാർ ധൂർത്ത് നടത്തുന്നുണ്ടോ, എന്തിനാണ് കൃഷി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് വളരെ ലളിതവാദിയാണ് എന്ന് പറയുന്ന കൃഷി വകുപ്പ് മന്ത്രി ഇസ്രായേലിൽ പോകാൻ തീരുമാനിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഡാറ്റ വെച്ച് നേരിടാവുന്നേ ഉള്ളൂ. ഡാറ്റയുടെ പുറത്താണെങ്കിൽ ഇതൊക്കെ വളരെ സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം മുഖ്യമന്ത്രിക്ക് പശുവിനെ, പ്രത്യേകിച്ച് പശു വളരെ 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 നമ്മുടെ പശുവിന് സാധാരണ പ്രാധാന്യം, പശുവിനെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. പശു എന്ന വീട്ടുമൃഗവും മനുഷ്യനും നാഗരികതയും ഒക്കെ ആയിട്ടുള്ള ബന്ധം അറിയാം. പക്ഷെ ഇപ്പോഴും നമുക്കറിയാം, ഇപ്പൊ ഇന്നലത്തോട് കൂടിയിട്ട് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, പശുവിനെ പോറ്റുക എന്നൊക്കെ പറയുന്നത് വേറൊരു രാഷ്ട്രീയ മാനമുള്ള കാര്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്താ പശുവിനെ പോറ്റിക്കൂടെ എന്ന് ചോദിക്കാം. മുഖ്യമന്ത്രിക്കും പശുവിനെ പോറ്റാവുന്നതാണ്. പക്ഷേ ഒരു പ്രധാന പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പാടിലാണെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രാഷ്ട്രീയ സദാചാരവും ഒരുപക്ഷെ ഇടതുപക്ഷ സദാചാരവും മുൻനിർത്തിയിട്ടാണ് ധൂർത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഡാറ്റയുടെ പുറത്താണ് ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഇപ്പോ കേരളത്തിൽ ഭദ്രമായ ഭരണമാണ്, വളരെ പരിഷ്കൃതമായ ഭരണമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഇന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ CAG അങ്ങനെയല്ല അഭിപ്രായമുള്ളത്. CAG പറയുന്ന അദ്ദേഹത്തിന്റെ സാധാരണ CAG എന്ന് പറയുന്ന ഒരു പഴയ ഭരണഘടന സ്ഥാപനമാണ്, അവരുടെ കണക്കുകൾ വ്യത്യസ്തമായ ചിത്രമാണ് നൽകുന്നത്. നേരത്തെ ജോസ് സബാസ്റ്റ്യൻ അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാണ്, നമ്മളിപ്പോ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ ആരാണ് ഭരിക്കുന്നത്, ഭരിക്കുന്ന നിങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാട് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഇപ്പോ നേരത്തെ ഇപ്പൊ തന്നെ കുറെ കാലമായിട്ട് കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ആശയം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉണ്ടാക്കി തീർത്തിട്ടുള്ള അധിക ബാധ്യത എന്നുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണം ഉണ്ടാക്കി തീർത്ത അധിക ബാധ്യതയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഉള്ള ഒരു കാര്യമാണ് ഈ സർക്കാർ ജീവനക്കാരെന്നുള്ളത്, ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ശമ്പള പരിഷ്കരണവും എന്നുള്ളത്. കേരളത്തിൽ മാത്രം അതൊരു ഒറ്റ പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നതിലൊരു കുഴപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ നവലിബറൽ സാമ്പത്തിക നയത്തിലെ ഈ പറയുന്ന ഡൗൺ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വേണം, സർക്കാർ ചെലവുകൾ പരമാവധി കുറക്കണം എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടിരുന്നുണ്ട്. അതായത് സർക്കാർ ചെലവുകൾ ഇങ്ങനെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന ശമ്പളം തുടങ്ങിയത് കുറച്ചുകൊണ്ട് മാത്രം ഒരു സർക്കാരിന് സാമ്പത്തിക അച്ചടക്കം നിലനിർത്താനോ സാമ്പത്തിക ആരോഗ്യം സുസ്ഥിരമാക്കാനുമോ കഴിയുമോ എന്ന പ്രധാനപ്പെട്ട പ്രശ്നം ആളുകൾ അവഗണിക്കുകയും ചെയ്യുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ വികസനം വികസനം എന്ന് ആഴ്ച കാഴ്ചയൊക്കെ പറയുന്ന ആളുകളാണ്, ഇത് ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ ഇതിനൊക്കെ